ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് ഗായ്സ്, നമ്മൾ ഇന്ന് എന്നാ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, നേരത്തെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട പോലെ തന്നെ നമ്മള് യാത്ര നിർത്താൻ പോവാണ്. കാരണം വെച്ചാല് ഇനി യാത്ര ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മൾ നമ്മുടെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചെന്ന് വെച്ചാല് പരമാവധി ശ്രമിച്ചു. ഇന്നലെ ഒക്കെ ഞങ്ങൾ കുറേ സ്ഥലത്ത് പരമാവധി ഞങ്ങൾ യാത്ര ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. ഒരു വശത്തെ ആൾക്കാരോ അല്ലെങ്കിലും പോലീസുകാരോ അവിടെയുള്ള വാലന്റിയേഴ്സോ അങ്ങനെയൊന്നും ഒരു മനുഷ്യൻ സമ്മതിക്കില്ല. ഞങ്ങൾ ഇന്നലെ രണ്ട് മൂന്ന് ഗ്രാമത്തിൽ കയറി, ഒന്നും നടക്കൂല. കാരണം വെച്ചാൽ ഇപ്പം നമ്മുടെ കേരളത്തിലെ പോലെ തന്നെ ശക്തമായ ലോക്ക്ഡൗൺ അല്ലേ, അതായത് ഏറ്റവും പിന്നെ എന്നാ നൈറ്റ് കർഫ്യൂ സെമി ലോക്ക്ഡൗൺ ഉള്ള നമ്മുടെ എന്നാ പറയാ നമ്മുടെ മറ്റേ ഇതുവരെ, അതായത് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകൾ വരെ എന്തായി ഫുള്ളി ലോക്ക്ഡൌൺ ആയി മാറി. അല്ല, ലോക്ക്ഡൗൺ എന്നല്ല, അവിടെ വരെ ഭയങ്കര കർശനമാണ്. അപ്പൊ ഇനി ഫുൾ ലോക്ക്ഡൌൺ ഉള്ളിടത്തെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ചിന്തിക്കാൻ പറ്റാത്ത രീതിയാണ്. ഞങ്ങള് അതായത് ഞങ്ങൾ നാട്ടിലേക്ക് തിരിക്കുകയാണ്, ഘട്ടം ഘട്ടമായിട്ടാണ് ഞങ്ങൾ നാട്ടിലേക്ക് തിരിക്കാൻ വേണ്ടി ആലോചിക്കുന്നത്. അതായത് നമ്മുടെ കേരളത്തിൽ പാസ് വേണ്ട പോലെ തന്നെ ഇനിയിപ്പോ അങ്ങോട്ടുള്ള ശക്തമായ ലോക്ക്ഡൌൺ ആണ്. മറ്റേ റാപ്പിഡ് ടെസ്റ്റ് പറ്റൂല, ആന്റിജൻ ടെസ്റ്റ് പറ്റുള്ളൂ. അതാകുമ്പോ ഒരു ദിവസം ഒന്നര ദിവസം കണ്ട് സമയം. അതായത് നമുക്ക് ഇനിയിപ്പോ റിസ്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാല്, ഞങ്ങൾ ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി പല രീതിയിൽ ശ്രമിച്ചാണ് പല സ്ഥലങ്ങളിൽ വീഡിയോ എടുക്കാൻ വേണ്ടി. ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ, ഗ്രാമങ്ങളിലൊക്കെ ഈ പ്രശ്നം ഉള്ളതുകൊണ്ട് ആരും ഒരു ഗ്രാമത്തിലേയും കേട്ടിട്ടില്ല. പിന്നെ അത് റിസ്ക്കും കൂടിയാണ്, കാരണം പെട്ടെന്ന് ആൾക്കാരിങ്ങനെ നമുക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, കുരിപ്പ എങ്ങ് വാ. ഓ ഗൈസ്, കുരിപ്പ് ഒരു രക്ഷയില്ല കേട്ടോ. കുരിപ്പ് ഇപ്പൊ രണ്ടു ദിവസമായിട്ട് എന്നൊക്കെ ഒപ്പിക്കണേ, കുരിപ്പിന് മാത്രം അറിയത്തുള്ളൂ. ഗൈസ്, എന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, മെയിനായിട്ടൊരു സംഭവം വെച്ചാൽ നമ്മളിപ്പം നിൽക്കുന്നത് ആസാമിലാണ്. ആസാമിൽ നിന്ന് വേണം ഇനി നമ്മൾ ഇറങ്ങി വരാൻ വേണ്ടി. അപ്പം ആസാമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ, ഓരോ ബീഹാർ ആയിക്കോട്ടെ, മധ്യപ്രദേശ് ആയിക്കോട്ടെ, യു പി ആയിക്കോട്ടെ, ഏത് സ്ഥലങ്ങളിലും നമ്മൾ ചെല്ലണം എന്നുണ്ടെങ്കിൽ നമ്മൾ കേരളത്തിൽ പാസ് അപ്ലൈ ചെയ്യുന്ന പോലെ ഇവിടെയും പാസ് അപ്ലൈ ചെയ്യുന്നത് 75 മണിക്കൂറിനുള്ളിൽ ആ സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ പുറത്ത് കടക്കണം. 75 മണിക്കൂർ എന്ന് പറഞ്ഞാൽ അതിന്റെ അകത്ത് നമുക്ക് ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് പെർമിഷൻ. അതായത് നമ്മൾ കേരളത്തിലുള്ള പോലെ തന്നെ നമ്മൾ ഇ പാസിന് അപ്ലൈ ചെയ്യണം. ഒരു ദിവസം ഇത്രയോ ആൾക്കേ കിട്ടും, ഇച്ചിരി ആൾക്കാർക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ അത് നമുക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇറങ്ങി വരത്തുള്ളൂ. ആ പാസ് കിട്ടിയാലും ടെസ്റ്റ് എടുക്കണം. ആ ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം സമയമുണ്ട്, അതിൽ 1 ദിവസം ടെസ്റ്റിന് പോകും, ബാക്കിയുള്ള സമയം നമ്മൾ ആ സംസ്ഥാനത്ത് നിന്ന് നമ്മൾ ഇറങ്ങണം, ഓടിച്ചിറങ്ങണം. ഭയങ്കര റിസ്ക് പിടിച്ച പരിപാടിയാണ്. കാരണം 1 ദിവസം 1.5 ദിവസം ഒക്കെ നമുക്ക് ഒരു സംസ്ഥാനത്ത് കിട്ടത്തുള്ളൂ. 48 മണിക്കൂറൊക്കെ ഒരു സംസ്ഥാനത്ത് കിട്ടത്തുള്ളൂ, രണ്ടു ദിവസം. അതിനിപ്പുറം നമ്മൾ ഓരോ സംസ്ഥാനങ്ങൾ ഓടി ഇറങ്ങണം. അല്ലെങ്കിൽ എന്നെ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഇപ്പോഴും വേറൊരു കാര്യമുണ്ട്, നമുക്ക് വഴിക്കൊന്നും ഭക്ഷണ സാധനം കഴിക്കാനോ അതേപോലെ നമുക്കൊരു സാധനം വാങ്ങാനോ പറ്റൂല, ഇറങ്ങാനോ പറ്റൂല. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ഒരു സാധനം പോലും മേടിക്കാൻ ഒരു കട പോലും ഇല്ല, ഒരു സാധനം മേടിക്കാൻ പറ്റില്ല. എണ്ണ തന്നെ കിട്ടുന്ന വളരെ കഷ്ടത്തിലാണ്, ബ്ലാക്കിലാണ് എണ്ണ അടിക്കണേ. പിന്നെ കേലു വണ്ടി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം വെച്ചാൽ ഭയങ്കര പ്രശ്നമുണ്ട്. കാരണം ഇവർ പറയണത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വൈറസ്. അപ്പൊ ഇവർ നമ്മൾ പറഞ്ഞിട്ട് ഇത്ര മാസമായി വണ്ടി ഇവിടെ കിടന്ന് ഓടാൻ തുടങ്ങിയിട്ടെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ആ കേലു വണ്ടി കാണുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വിഷമം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഓടുന്നത്. അതായത് ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ, നമ്മൾ ഈ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളാണ് സെമി ലോക്ക്ഡൌൺ ആയിട്ട് നിൽക്കണേ. അപ്പൊ അവിടെയാണ് സത്യം പറഞ്ഞാൽ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാകാതിരിക്കേണ്ടത്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് അവിടെ പോലും പറ്റണില്ല. ഇനിയിപ്പോൾ ഉള്ള ഒരു റിസ്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എല്ലാ സംസ്ഥാനത്തും, അതായത് വരുന്ന എല്ലാ സംസ്ഥാനത്തും കോവിഡ് ചെക്കപ്പ് എടുത്ത് വേണം ഇറങ്ങി വരാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ ഇറങ്ങി വരാൻ നേരത്ത് ഒരു കാരണവശാലും ഇങ്ങനെ നമുക്ക് യു പി കടന്നപ്പോൾ മധ്യപ്രദേശ് അങ്ങനെ ഓരോ സംസ്ഥാനത്ത് വന്നത് കോവിഡ് ടെസ്റ്റ് ചെയ്ത് നമ്മൾ രക്ഷപ്പെട്ടു. അടുത്ത സംസ്ഥാനത്ത് എത്തി നമുക്ക് കോവിഡ് ടെസ്റ്റ് പോസിറ്റീവ് ആയി കഴിഞ്ഞുള്ള വിഷയം വെച്ചാൽ, നമ്മൾ എവിടെയാണ് നമ്മളെ ക്വാറന്റൈൻ കൊണ്ടുവരുന്നത് പറയാൻ പറ്റില്ല. കാരണം അതിൽ മാത്രം ഒരു ഉത്തരം കണ്ടില്ല. നമ്മൾ പല സംസ്ഥാനത്ത് ചോദിച്ചാണ്, ഇപ്പൊ നമ്മൾ പല സംസ്ഥാനത്ത് ഇപ്പൊ വിളിച്ചു ചോദിച്ചു, അതേപോലെ പല സംസ്ഥാനത്ത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞു. അപ്പൊ അവർ കോവിഡ് നമ്മൾ പോസിറ്റീവ് ആയാലും അത് എന്തായാലും നമ്മളെ എവിടെയാണ് കൊണ്ടുവരുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ഒരു ഉത്തരവില്ല. അതായത് ഞങ്ങൾ പല സംസ്ഥാനത്തും വേണം നമുക്ക് കയറായിരുന്നു, കോവിഡ് ടെസ്റ്റ് എടുത്താൽ മാത്രം മതിയായിരുന്നു. പക്ഷെ എന്നെ പ്രശ്നം വെച്ചാൽ, നമുക്ക് പോസിറ്റീവ് ആണെങ്കിൽ ഞങ്ങൾ ചോദിച്ചു നമ്മളെ എങ്ങോട്ടാ കൊണ്ടുപോകുക, എങ്ങനെ കൊണ്ടുപോകുക എന്നുള്ള സംഭവം. അതിനെ ചോദിക്കാനുള്ള കാരണം വെച്ചാൽ, നമ്മളിപ്പം ഞങ്ങൾ രണ്ടുപേരും വന്ന ആംബുലൻസ് വന്ന് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പട്ടിക്കുഞ്ഞിൻ്റെ അവസ്ഥ ഭയങ്കര ദയനീയവും. പിന്നെ അതിനാരും നോക്കാൻ ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ എടുത്തെടുത്ത് ചോദിച്ചത്. അപ്പം
അതിനൊരു ഉത്തരവില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ നമുക്ക് എവിടെ നിന്ന് പോസിറ്റീവ് അടിച്ച പണി പാളുകയും ചെയ്യല്ലേ. പിന്നെ ഇതേ സമയം ദൈവം സഹായിച്ച് ഇത്രയും ദിവസം വരെ ഒരു പ്രശ്നമില്ല. എന്നു വെച്ചാൽ ടെസ്റ്റിന് പോകുമ്പോഴാണ് നമുക്ക് എട്ടിന്റെ പണി കിട്ടുന്നത്. ടെസ്റ്റിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഉള്ളവർക്ക് അസുഖമുണ്ട് കറക്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. അതേപോലെ ഈ ടെസ്റ്റിന് പോകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് കൂടുതൽ അല്ലേ. എന്താവും എങ്ങനെയാവും അറിയില്ല. പിന്നെ ഇപ്പൊ രണ്ടും കളിപ്പിച്ച് ഇറങ്ങാന്ന് മാത്രമുള്ളൂ. കാരണം ഈ സ്ഥലങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും, നമുക്ക് വീണ്ടും തിരിച്ചു വരാമെന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ എന്തിനും ഒരു അവസ്ഥയിൽ നമ്മൾ കഷ്ടപ്പെട്ട് അതിനൊരു ഇതുണ്ടാവില്ല. കാരണം വെച്ചാല് നമ്മളിനി യാത്രാ വീഡിയോ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സാഹചര്യം അങ്ങനെയാണ്. നമ്മുടെ യാത്രാ വീഡിയോ ആണേലും അതിന് റീച്ച് ഓട്ടോമാറ്റിക്കലി കുറയും. കാരണം വെച്ചാല് സാഹചര്യം വളരെ വേറെ രീതിയിലാണ്. സ്ഥലത്ത് നമുക്ക് പോകുമോ ഒരാളോട്ട് സംസാരിക്കുക അങ്ങനത്തെ യാതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെ വീഡിയോ എന്ന് വെച്ചാൽ എന്തോരം കോണ്ടാക്റ്റുകൾ ഉപയോഗിച്ച് വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എല്ലാ സംസ്ഥാനത്തും ബന്ധങ്ങളുണ്ടായിരുന്നു. അവരൊക്കെ ആയിട്ട് അവരുടെ ബന്ധങ്ങളൊക്കെ നമ്മളിങ്ങനെ വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നമുക്കൊരു മനുഷ്യനായിട്ട് കോണ്ടാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ ഇപ്പം നമ്മൾ ആരെ വിളിച്ചെന്ന് പറഞ്ഞാലും അവിടെ അവർ പറയുന്നത് ഇതാണ് അവസ്ഥ. അതായത് പുറത്തിറങ്ങാൻ പറ്റൂല, വേണം നമുക്ക് അവിടെ വീട്ടിൽ വന്നിരിക്കാന്നല്ലാതെ ആ ഏരിയ വരാന്നല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇന്നലെ തൊട്ട് ലേശം പച്ചക്കറിക്ക് വേണ്ടി കിടന്നാലേ ചില സ്ഥലത്ത് കിട്ടുവാണെങ്കിൽ അവർ ജാവോ ജാവോ എന്ന് പറയും. വേസ്റ്റ് സ്റ്റേഷൻ ആണ് മെയിൻ ആയിട്ട് പ്രശ്നം വരുന്നത്. പിന്നെ നമ്മുടെ അടുത്ത് 20 കിലോ അരി ഉള്ളത് എന്തായാലും ഉപകാരം അല്ലല്ലോ. പിന്നെ നമ്മള് നമുക്ക് 2-4 കൈ അരി മതി, അതുകൊണ്ട് പിന്നെ അത് തീരത്തില്ല. അരിയുടെ കാര്യത്തിൽ പിന്നെ പേടിക്കണ്ട അല്ലല്ലോ. ഏകദേശം ഞങ്ങൾ കഴിഞ്ഞ ദിവസം എങ്ങനെ എണ്ണ അടിച്ചെന്ന് അറിയാം. അതായത് എവിടുന്ന് എണ്ണ വരാണ്ട് ഞങ്ങൾ വഴി വെച്ച് ലോറിക്കാരനെ തടഞ്ഞ് പുള്ളിയോട് കാര്യം പറഞ്ഞപ്പോ പുള്ളിക്കാരൻ ഞങ്ങൾക്ക് എണ്ണ തന്നിട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഓടിയത് തന്നെ അല്ലേടാ. അല്ലേ നമ്മൾ പെട്ടുപോകാനാണ് അവിടെ നിന്ന് ഇവിടം വരെ എത്താനുള്ള എണ്ണ അയാൾ തന്നാലും നമ്മൾ രക്ഷപ്പെട്ടു പോയി. ഞങ്ങൾ ഭയങ്കര ഉള്ളേരിയിലൊക്കെ കയറി നോക്കിട്ടോ, ഭയങ്കര ഉള്ളിൽ. അതായത് വളരെ റോഡ് പോലും ഇല്ലാത്ത വളരെ ഡീപ്പായ ഗ്രാമത്തിലൊക്കെ പോയി നോക്കി. പക്ഷെ ഒരു രക്ഷയില്ല. കാരണം ആൾക്കാർ വേറൊരു രീതിയിലൊക്കെ ആരും പറഞ്ഞിട്ട് കാര്യമില്ല. സാഹചര്യം അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മളിപ്പം എന്താ പറയുക, ഒന്നിനെ നമുക്ക് എന്താ പറയുക ഒന്നും പറയാൻ പറ്റത്തില്ല. അവസ്ഥ അങ്ങനെയാണ്. എല്ലാവരുടെ ഭാഗത്തും ചിന്തിക്കാന്നത് എല്ലാം ശരിയാണ്. അപ്പം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇനി യാത്ര എന്ന് പറയുന്ന സംഭവം പോസിബിൾ അല്ല. നിർത്തി നാട്ടിലേക്ക് പോകാന്നല്ല, വേറൊരു മാർഗ്ഗവുമില്ല. ഇനിയിപ്പോൾ 24-ാം തീയതി വരെ, അതായത് ഈ ഒരു അവസ്ഥ നമുക്കൊരു സംസ്ഥാനത്ത് നിന്ന് ഒരു സംസ്ഥാനത്തിലേക്ക് യാത്ര ചെയ്യണേ തന്നെ നമുക്ക് 24-ാം തീയതി കഴിയണം ഒന്ന് ഫ്രീ ആകണെങ്കിൽ അല്ലേടാ. പിന്നെ 24-ാം തീയതി കഴിയുമ്പോഴത്തേനെ ഏകദേശം ഒന്ന് മയപ്പെട്ട് കിട്ടുമെന്ന് പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചാല് എല്ലാ റോഡിലും നല്ല പോലീസുകാരാ. എന്താ വെച്ചാല് ചെക്കിങ് നമ്മളിപ്പോ ടെസ്റ്റ് ഇത് കാണിച്ചു കഴിഞ്ഞാലോ നമുക്ക് ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്ത് ഈ ടെസ്റ്റിന്റെ പ്രത്യേകത ഇത് ആകെ 3 ദിവസം കാണി ഈ സാധനം ഉള്ളു കിട്ടത്തില്ല. എത്ര ദിവസം അത് 1.5 ദിവസം വേണം അത് ടെസ്റ്റ്. 3 ദിവസം ടോട്ടല്? 3 ദിവസം ടോട്ടല് കിട്ടും. 3 ദിവസം ടോട്ടൽ കിട്ടും. അപ്പൊ നമ്മൾ ഒരു സംസ്ഥാനത്ത് ഈ സാധനം എടുത്തു കഴിഞ്ഞാൽ 3 ദിവസമാണ് ഇതിന്റെ വാലിഡിറ്റി. 1 ദിവസം കഴിഞ്ഞ സാധനം കിട്ടത്തുള്ളൂ, പിന്നെ 1.5 ദിവസം ഉള്ളൂ. അപ്പൊ ഈ വണ്ടി നിർത്താനും പറ്റില്ല. അപ്പൊ ഇത് തന്നെ സംഭവം വെച്ചാൽ നമ്മൾ ഈ സാധനം എടുത്ത് നമ്മൾ അടുത്ത സംസ്ഥാനത്ത് കയറി കഴിഞ്ഞാലും ഈ ടെസ്റ്റ് ചോദിക്കാൻ നേരത്ത് നമ്മൾ കൊടുക്കാൻ നേരത്ത് ഈ ടെസ്റ്റ് അതിന്റെ വാലിഡിറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നവും. ഭയങ്കര ഫൈൻ അടിയിലും ഭയങ്കര ഇതൊക്കെയാണ്. നമ്മൾ പറയാൻ പറ്റത്തില്ല, കുറെ കാര്യങ്ങളുണ്ട്. കാരണം അത് ഈ റോട്ടിൽ കൂടെ ഓടുന്നവർക്ക് മനസ്സിലാവുള്ളൂ. കാരണം വെച്ചാൽ നമ്മുടെയൊക്കെ അന്യസംസ്ഥാനങ്ങളിൽ വണ്ടികളൊക്കെ വന്ന്, അതായത് നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ വണ്ടികൾ വന്ന് ഈ ആസാമിൽ എവിടെയൊക്കെ വെസ്റ്റ് ബംഗാളിലൊക്കെ കുടിയിങ്ങിടക്കണ എന്തോരം വണ്ടി എന്നറിയോ. എല്ലാവരുടെ അവസ്ഥ ഇതാണ്. ഒരു നേരത്തെ ആഹാരം പോലും കിട്ടാല, ആൾക്കാരില്ല, ഇവിടുന്ന് ആൾക്കാർ തിരിച്ചു പോകില്ല. നമ്മുടെ എല്ലാവരുടെ അവസ്ഥ ഇപ്പം അതായത് അതായത് ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ ഇതാണ്. ഈ ടെസ്റ്റ് 3 ദിവസത്തേക്ക് വാലിറ്റി ഉള്ളൂ. നമ്മൾ ഒരു സംസ്ഥാനത്ത് കയറി കഴിഞ്ഞാൽ ഒരു പോലീസ് പിടിച്ചാൽ തന്നെ നമ്മൾ കാണിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇതിന്റെ ടെസ്റ്റിന്റെ വാലിറ്റി കൂട്ടേണ്ട അപ്പം പിടികിട്ടും അല്ലേടാ. പ്രത്യേക ഉത്തരവുകളാണ് എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുത്തിരിക്കുന്നത്. അത് വേറെ കാര്യമുണ്ട്. ഒരു സംസ്ഥാനത്തിന് ഒരു ഉത്തരവല്ല, ഓരോ ജില്ലകളിലും ഓരോ ഉത്തരവാണ്. ഏതൊരു സംസ്ഥാനത്തിന് ഓരോ ഇത് മാറിക്കൊണ്ടിരിക്കുക. ഏതൊരു സംസ്ഥാനത്ത് പറയുന്ന കേട്ടോ, അതായത് അവരുടെ ഓരോ ജില്ലകളിൽ ഓരോ ജില്ല കയറുമ്പം ടെസ്റ്റ് അടിക്കണം. ഓരോ ജില്ല കയറി ടെസ്റ്റ് അടിക്കണം. എനിക്ക് തോന്നുന്നു അത്ര തിരിച്ചു വരുന്ന കാര്യം എങ്ങനെയാണ്. ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ കുട്ടുങ്ങും, അത് ഉറപ്പുള്ള കാര്യമാണ്. രണ്ടും കൽപ്പിച്ചാണ്. അതേപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഒരു സംസ്ഥാനത്ത് കയറി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് 3 ദിവസം കൊണ്ട് അതിന്റെ അപ്പുറം കിടക്കണം. അപ്പൊ പാസ് നമുക്ക് അതിന്റെ അപ്പുറത്തെ സംസ്ഥാനം കിട്ടാൻ ലേറ്റ് ആവുക. ഞങ്ങൾ ഇന്നലെ രാത്രിയില് ഒരു സംസ്ഥാനത്ത് എടുക്കാൻ വേണ്ടി നോക്കി, അതുപോലെ നമുക്ക് ഇതുമായിട്ട് അപ്രൂവ് ആയി കിട്ടിയിട്ടില്ല. അതേപോലെ നമ്മൾ അപ്രൂവ് ഈ 3 ദിവസം കൊണ്ട് നമ്മൾ ഈ സംസ്ഥാനം കിടക്കണമെന്ന് വെച്ചാൽ തന്നെ നമുക്ക് അപ്പുറത്തെ സംസ്ഥാനത്ത് നമ്മളെ കയറ്റി വിട്ടാലേ നമുക്ക് അപ്പുറത്തെ സംസ്ഥാനത്തോട്ട് കയറാൻ പറ്റുള്ളൂ. അപ്പൊ കയറാൻ പറ്റൂല. എന്ന് വെച്ചാൽ അവരുടെ ആ ഇത് കുറേ കിടക്കുന്ന കാരണം
നമുക്ക് അതിന്റെ എണ്ണം അനുസരിച്ച് നമുക്കും കിട്ടുകയുള്ളൂ. അതെ, അതായത് ഓരോ സംസ്ഥാനത്തും ഇത്ര പാസ് വെച്ച് അനുവദിക്കുന്നുള്ളൂ. വണ്ടികൾ കയറും, ചരക്ക് ലോറികളൊക്കെ വരുന്ന വഴിക്ക് എന്റെ മറ്റേ എന്തോര സ്ഥലത്താന്ന് പറയുക, വണ്ടികളൊക്കെ ഇഷ്ടംപോലെ ഇങ്ങനെ കുടുങ്ങി 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 കിടക്കണം. കാരണം ഒരു ഇന്ന സമയം ഇത്ര വണ്ടി ഇന്ന രീതി ഇങ്ങനെയൊക്കെ, അതായത് എമർജൻസി വെഹിക്കിൾസ്, അതായത് ആംബുലൻസ്, പത്ര വണ്ടികൾ, പാല്, ഇങ്ങനെയുള്ള വണ്ടികൾക്കല്ലാതെ ഒരു വിട്ടുവീഴ്ചയില്ല. സാധാരണ ചരക്കുകൊണ്ട് വരുന്ന വണ്ടിയാണെങ്കിൽ പോലും ഒരു വിട്ടുവീഴ്ചയില്ല. കാരണം രാത്രി വണ്ടി വിടൂല, രാവിലെ 10 മണി തൊട്ട് അത് ഇത്ര സമയം വരാതെ ടെസ്റ്റ് എടുത്ത് പാസ്സായി കയറി ഇറങ്ങി വരണം. അല്ലെ ലിബിനെ? അതേപോലെ ഇന്നലെ നമ്മൾ പോയപ്പം നമ്മൾ ഇന്നലെ ടെസ്റ്റ് ചെയ്തായിരുന്നു, അപ്പൊ നമുക്ക് കുഴപ്പമൊന്നുമില്ല. അതേപോലെ നമ്മുടെ മുന്നേ വന്ന് ടെസ്റ്റ് എടുത്ത് എത്ര ലോറിക്കാരെ ഓരോ സ്ഥലത്ത് കുടുങ്ങി കിടക്കുന്ന, അവർക്ക് സംഭവം പോസിറ്റീവ് ആയി, അവരെ സംഭവം കൊണ്ട് ലോഡടക്കം വണ്ടി അടക്കം അവിടെ കിടക്കുക. എങ്ങോട്ട് എങ്ങനെ എന്നും ഒന്നും ഒരു പിടുത്തം കിട്ടില്ല കേട്ടോ, എങ്ങനെ എങ്ങോട്ടൊക്കെ പോകണമെന്നൊന്നും ഒരു പിടുത്തം കിട്ടില്ല. കാരണം അതാണ് ഞങ്ങൾ പല സ്ഥലത്തും, ഞങ്ങൾ ഇന്നലെ ടെസ്റ്റ് അടിക്കാൻ പോകുന്നിടത്ത് നമ്മൾ ആദ്യം കുറേ പ്രാവശ്യം ഇവരോട് ചോദിച്ചു ഇത് എങ്ങോട്ടാണ് പോസിറ്റീവാണോ കൊണ്ടുപോകുന്നത് കൊണ്ടുപോകുന്നത്. അപ്പം അതിന് അവർ പറയുന്നത്, അവരുടെ ബെഡ ഓഫീസർ എന്താണ് പറയുന്നത് അതേപോലെയാണ് അവർ ചെയ്യാന്ന് പറഞ്ഞത്. നേരത്ത് ടെസ്റ്റ് എടുക്കാൻ വേണ്ടി പോകുന്ന നേരത്ത് നമ്മളവിടെ ചോദിച്ചിങ്ങനെ കുറേ പ്രാവശ്യം ഇതിനെ കുറിച്ച്. അപ്പം ദൈവാനുഗ്രഹത്തിൽ നമുക്ക് പോസിറ്റീവ് അല്ലായിരുന്നു, അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട കാര്യം നമുക്കില്ലായിരുന്നു. പക്ഷേ അതായത് നമ്മൾ ആ ടെസ്റ്റ് ചെയ്യാൻ പോയ സ്ഥലത്തും പോസിറ്റീവ് ആവുന്ന ഒരു ആംബുലൻസിനൊന്നും കൊണ്ടുപോകുന്നൊക്കെ, എങ്ങോട്ടാണ് എങ്ങനെയാണെന്നൊന്നും നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. പിന്നെ കേരളത്തിന്റെ അത്ര സെറ്റപ്പ് ഒന്നും ഇവിടെ ഇല്ല, ഇവിടെയൊക്കെ ഇടി അടി ഒക്കെയാണ്, ഫുള്ള് വാക്സിന് വേണ്ടി അടി നടപ്പുണ്ട്, പിന്നെ ബെഡിന് കിടക്കാൻ രോഗികൾക്ക് ബെഡിന് വേണ്ടി അടി നടപ്പുണ്ട്. കാരണം ഗുവാഹട്ടിയിലൊക്കെ ഭയങ്കര കൂടുതലാണെന്നാണ്, ഓരോ സ്ഥലത്ത് ഷില്ലോങ്ങോ ഗുവാഹട്ടിയൊക്കെ ഭയങ്കര കൂടുതലാണ്. അല്ലേ, ഓരോ ഹോസ്പിറ്റലില്, അതും സാധാരണ ഹോസ്പിറ്റൽ, വലിയ വലിയ ഹോസ്പിറ്റലൊന്നും അറിയില്ലാത്ത കുറെ ഉണ്ടെന്ന് എങ്ങനെയാണെന്നൊന്നും ഒരു പിടിച്ച നമ്മുടെ കഴിവിന്റെ പരമാവധി ഇറങ്ങാൻ ശ്രമിക്കും. കുറേ വെല്ലുവിളികളുണ്ട്, കുറേ വെല്ലുവിളികളാണ്. ആദ്യത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ആസാമിലാണുള്ളത്. ആസാമിൽ സെമി ഇവിടുത്തെ ലോക്ക്ഡൗൺ എങ്ങനെയെന്ന് വെച്ചാൽ, രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 2 വരെ ലോക്ക്ഡൌണും, അത് കഴിഞ്ഞ് കർഫ്യൂ. ഈ ലോക്ക്ഡൌണിൽ കടകൾക്ക് തുറക്കാം, 2 മണിക്ക് കടകൾ അടയ്ക്കണം. രാവിലെ 9 മണി തൊട്ട് 2 മണി വരെ കട തുറക്കാം, അതിൽ 2 മണി നമ്മൾ കട അടിക്കും, പിന്നെ 2 മണി തൊട്ട് കർഫ്യൂ രാത്രി കാലം. ഇപ്പൊ ഉള്ളതിൽ ഏറ്റവും സേഫ് ആയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റിയ സ്ഥലം ആസാമാണ്. 2 ദിവസം വരെ ഉള്ളൂ, 2 ദിവസം കഴിഞ്ഞ് ഇവിടെ അടയ്ക്കാൻ വേണ്ടി പോവാ. ഇലക്ഷന്റെ മറ്റേ ഇത് വന്നു കഴിഞ്ഞാല് ഇതും അടയ്ക്കാൻ വേണ്ടി പോവാ. ഇവിടുത്തെ സത്യപ്രതിജ്ഞ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കാര്യം തീരുമാനവും. അപ്പൊ എങ്ങനെയാവുന്ന ദൈവത്തിന് മാത്രം അറിയത്തുള്ളൂ. ഇപ്പം കൂനിമേൽ കുരു എന്ന് പറഞ്ഞ അവസ്ഥയാണ്. എന്നാ പറയാ, ചിരിക്കണോ കരയണോ എന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. കാരണം വെച്ചാൽ എങ്ങനെയെങ്കിലും ഇപ്പൊ ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കണം. പക്ഷെ ഓരോ സംസ്ഥാനത്തിന്റെ റൂൾസ് ആണ് വിഷയങ്ങൾ. അതായത് ഏതൊരു സംസ്ഥാനത്തും പറയുന്നുണ്ട്, അതായത് നമ്മൾ പോകുന്ന വഴിക്കുള്ള സംസ്ഥാനമാണ്, ഈ സംസ്ഥാനം ഞാൻ ഓർക്കണില്ല. അതായത് ഓരോ ജില്ലയിലും കോവിഡ് ടെസ്റ്റ് എടുത്തെടുത്ത് വേണം ഇറങ്ങാൻ വേണ്ടി. പിന്നെ ചില സ്ഥലത്ത് വിഷയം വെച്ചാൽ, ഇനി നമ്മൾ ഇറങ്ങുന്ന സംസ്ഥാനമൊക്കെ വലിയ സംസ്ഥാനമാണ്, 2-3 ദിവസം കൂടെ കൂടി പിടിക്കാൻ പറ്റിയ സംസ്ഥാനങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിന് പക്ഷേ റോഡുകളൊക്കെ ഭയങ്കര മോശമാണ് അവിടുത്തെ. അപ്പൊ അവിടെ തറക്കുന്നതിന് പരിധിയുണ്ട്. റോഡ് നല്ലതാണ് നമുക്ക് 2 ദിവസം കൊണ്ട് എങ്ങനെ രാത്രി ചവിട്ടി പിടിച്ച് നമുക്ക് കയറ്റാൻ പറ്റും. പക്ഷെ ഇതെന്നാ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഈ ടെസ്റ്റ് കഴിഞ്ഞ ഇത് 3 ദിവസം കഴിഞ്ഞ് വലിയ 1.5 ദിവസം കഴിഞ്ഞ് സാധനം കിട്ടത്തുള്ളൂ. ഈ സാധനം ഈ 1.5 ദിവസം വെച്ച് വേണം നമ്മൾ ഇത് ഓടിപ്പിടിക്കാണ്ട്. അപ്പൊ 7 നിമിഷം എന്ത് സംഭവിക്കാനുള്ള ചാൻസ് പോലും, വണ്ടി നമുക്ക് എവിടെ വഴിക്ക് നിർത്താനും പറ്റൂല, വണ്ടി നിർത്താൻ പറ്റില്ല, സാധനങ്ങൾ മേടിക്കാൻ പറ്റില്ല, എവിടെ ഇറങ്ങാൻ പറ്റില്ല, ഒന്നും പറ്റൂല. ഡയറക്റ്റ് നമ്മൾ അടുത്ത സ്റ്റേറ്റിലോട്ട് പോവാ. അതേ സമയത്ത് തന്നെ ഈ വീഡിയോ കാണുന്ന മധ്യപ്രദേശ്, ബീഹാർ, അതുപോലെ തന്നെ ആസാം, അതുപോലെ ഈ സ്ഥലം എപ്പോഴെങ്കിലും ആയതിന് പോലീസ്, കേരളം, തമിഴ്നാട്, ആന്ധ്ര, തെലുങ്കാന, ഈ സ്ഥലം ഒഴികെ ബാക്കി ഏതെങ്കിലും സ്ഥലത്തുള്ള പോലീസുകാരും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ മെയിൽ ഐ ഡി താഴെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ഞങ്ങളായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യണം. ആ 2-3 കാര്യങ്ങൾ അറിയാൻ വേണ്ടി, ആരെങ്കിലും ഞങ്ങളുടെ വീഡിയോ കാണുന്ന ഏതെങ്കിലും പോലീസുകാരുണ്ടെങ്കിൽ, അന്യ സംസ്ഥാനങ്ങളിൽ ഉണ്ടെങ്കിൽ, അതായത് തമിഴ്നാടും ആന്ധ്രയും തെലുങ്കാന ഈ സ്ഥലം ഒഴികെ ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ ആരെങ്കിലുണ്ടോ, യു പി, മധ്യപ്രദേശ്, ബീഹാർ, ഉത്തരാഖണ്ഡ്, ഇങ്ങനെയുള്ള ഏതെങ്കിലും സ്ഥലത്തുള്ള പോലീസ് ഓഫീസേഴ്സ് ഉണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഞങ്ങളായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യണം. കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ്. കാരണം നമ്മൾ തിരിച്ച കുറേ റിസ്ക് ആണ്. കാരണം വെച്ചാൽ മറ്റു ചരക്ക് ലോറി ഓടി വരുന്ന പിന്നെ അവർക്ക് കുറച്ചും കൂടി ഇതുണ്ട്. പക്ഷെ നമ്മുടെ വണ്ടികൾ നോക്കും, കേരള രജിസ്ട്രേഷൻ വണ്ടി കണ്ടു കഴിഞ്ഞാൽ ഇവർ സമ്മതിക്കുകയില്ല. സൗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എന്തോ ഒരു പേടിയാണ്. അടുത്ത് വരുന്ന പോലും ഇല്ല. ഇവിടെയൊക്കെ ഉള്ള എല്ലാരും മാസ്കാണ്. മാസ്ക് ഇല്ലാത്ത ഒരു മനുഷ്യനെ പണ്ടൊന്നും മാസ്ക് മാസ്കൊക്കെ നമ്മൾ വരാൻ നേരത്ത് ഒരു മനുഷ്യനും മാസ്ക് ഏറ്റവും കൂടുതൽ ഇവിടെ ആൾക്കാർ ഇറങ്ങിയും കാര്യങ്ങളും നടന്നിട്ടുണ്ട്. ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരാളിപ്പം പുറത്തു പോലും ഇല്ല അല്ലേ. എല്ലാവർക്കും പേടിയാണ്, ഭയങ്കര പേടിയാണ്, ഭയങ്കര പേടിയാണ്. പണ്ടൊക്കെ നമ്മളൊക്കെ ഒരു വണ്ടി കൊണ്ടിട്ട് ക്യാമറ കൊണ്ട് വന്ന ആൾക്കാർ ഓടിക്കൂടിയായിരുന്നു. ഇന്നിപ്പം ചെന്ന് കഴിഞ്ഞാൽ നല്ല സൂപ്പർ അടി കിട്ടിയാണ്. സംഭവം നമ്മള് വണ്ടി ഇട്ട് കഴിഞ്ഞാൽ വണ്ടി മാറ്റാൻ വേണ്ടി പറഞ്ഞു ഒരു 10 കിലോമീറ്റർ അങ്ങോട്ട് മാറിയിട്ടാണ്. ഞങ്ങളുടെ ഇപ്പോഴത്തെ പരിപാടി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ സത്യാവസ്ഥ അവസ്ഥ പറയാം കേട്ടോ. അതായത് സത്യമായുള്ള അവസ്ഥയാണ്, അതായത് ഒരു 20 മിനിറ്റ് ഒരു സ്ഥലത്തിലും ആരിലും വന്ന് ഒച്ചപ്പാടാക്കും, അടുത്ത 20 കിലോമീറ്റർ കഴിഞ്ഞ അടുത്ത സ്ഥലത്തിലും, അടുത്ത 20 കിലോമീറ്റർ കഴിഞ്ഞ അടുത്ത സ്ഥലത്തിലും തന്നെ പരിപാടി ഇങ്ങനെ മാറ്റി 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 ഒരു സ്ഥാനത്തിനാ പറ്റുക. പെട്രോൾ പമ്പിൽ പോലും വണ്ടി കയറ്റിയല്ല അല്ലേടാ. പെട്രോൾ പമ്പിൽ അതായത് പൈസ കൊടുക്കുന്ന അവർക്ക് വേണ്ട, അതായത് പൈസ ഗൂഗിൾ പേ പിന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ എല്ലാ കാര്യവും നടക്കത്തുള്ളൂ. പൈസ പോലും അവർ മേടിക്കുന്നില്ല. എല്ലാ സ്ഥലത്തും ഭയങ്കര പ്രശ്നം. ഈ രജിസ്ട്രേഷൻ കാണുമ്പോഴാണ് അവർക്ക് കുറച്ചും കൂടി ഇതാകുന്നത്. ഒരു നമ്മളിപ്പോ എന്നാ ചെയ്യാന്ന് വെച്ചാൽ ബാത്റൂമിലൊന്നും കേറ്റൂല. ബാത്റൂം ഒക്കെ എല്ലാ സ്ഥലത്തെയും ബാത്റൂമുകൾ ക്ലോസ് ആണ്. പിന്നെ നമ്മളിപ്പോ വണ്ടിയെ വെള്ളം കിട്ടുന്ന സ്ഥലത്ത് നിന്ന് കിട്ടുന്ന സ്ഥലത്തു നിന്നൊക്കെ കയറ്റി കയറ്റിയിട്ട് കയറ്റിയിട്ടാണ് നമ്മൾ പിന്നെ ബാത്റൂം പിന്നെ എന്നാ പറയാ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. മൊത്തത്തിൽ കുടുങ്ങി എന്ന് പറഞ്ഞാൽ മതി. കാരണം ഒരു നമ്മളോട് ചോദിക്കുന്നത് നിങ്ങൾ കേരളത്തിൽ നിന്നാണ്, ഞങ്ങൾ നാഗാലാൻഡിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ആൾക്കാർക്ക് ഇച്ചിരി മയോ, കേരളത്തിൽ നിന്നല്ല വരുന്നത്, നാഗാലാൻഡിൽ നിന്നാണ് ഇപ്പം വരുന്നത്. കേരളത്തിൽ നിന്ന് വന്നിട്ട് ഇപ്പം 2 മാസമായി. അങ്ങനെ പറയുമ്പോ ആൾക്കാർക്ക് ഒരു മയം വരുന്നുണ്ട്. കേരളത്തിൽ നിന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമുണ്ടോ ഇവര്, എന്തോരം ആൾക്കാരെന്നറിയാം. ഒരു പരിചയമില്ലാത്ത വണ്ടി ഓരോ സ്ഥലത്തോട്ട് വന്നു കഴിഞ്ഞാൽ അവര് ഇങ്ങനെ കൂടും. പക്ഷെ നമ്മുടെ അടുത്തോട്ട് ഒരു ദൂരത്ത് നിന്ന് ഇങ്ങനെ ആൾക്കൂട്ടം കൂടിയിട്ട് അവരെ ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ കൂടുന്നുണ്ട്. പക്ഷെ അങ്ങനെ കൂടിയിട്ട് അവർ അതിൻ്റെ അകത്ത് നിന്ന് ഒരാൾ വന്ന് നമ്മളോട് സംസാരിക്കും. അവർക്ക് അത് പറഞ്ഞത് തൃപ്തിയാണെങ്കിൽ മാത്രമേ നമ്മളെ അവർ അവിടെ നിർത്താനോ അല്ല അങ്ങോട്ട് പോകാൻ സമ്മതിക്കൂ. സംസാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ സംസാരമല്ല, 2-3 തെറിയൊക്കെ വിളിച്ചിട്ടാണ് അവർ സംസാരിക്കുന്നത്. നമ്മുടെ മുമ്പിൽ തിരിച്ചിറങ്ങാന്നല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. നമ്മളെന്തെങ്കിലും ഒരു അവസരം ഉണ്ടായിരുന്നു പിടിച്ച് നിന്നാൽ ഞങ്ങൾ പല രീതിയിൽ നോക്കിയതാണ്, പക്ഷെ ഒന്നും നടക്കില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ തിരിച്ചിറങ്ങുമെന്ന് പറയാനുള്ള കാരണം വെച്ചാൽ ഞങ്ങൾ തിരിച്ചിറങ്ങുന്നതുകൊണ്ടാണ് ഞങ്ങൾ കോവിഡ് ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ ടെസ്റ്റ് നടത്തിയത്. അപ്പം നമുക്കില്ല. അപ്പം വളരെ ശ്രദ്ധിച്ചു വേണം ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഇറങ്ങാൻ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. ആൾക്കാരോട്ട് അത് അടുപ്പം ഇല്ലാതെ ഇച്ചിരി ഡിസ്റ്റൻസ് ഒക്കെ ഇട്ടിട്ട് ഇനി നമുക്ക് നിൽക്കണം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിനി പോകുന്ന വഴിക്ക് ഇത്രയും ദിവസം നമുക്ക് ഒരു അസുഖവും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. നമ്മള് പോകുന്ന വഴിക്ക് ഇവിടുന്ന് അങ്ങനെ കിട്ടിപ്പോയി, ഇനിയും പ്രശ്നമാകും. അതാണ് ആദ്യമായിട്ട് ഒരു കോണ്ടാക്ട് ഇല്ലാത്തവരെ നിൽക്കുവാണെങ്കിൽ നമുക്ക് അത്ര എവിടെയെങ്കിലും സാധനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കാര്യത്തില് തീരുമാനം. ഇവിടുത്തെ എവിടുത്തെ ക്വാറന്റൈൻ സെന്ററിൽ കയറി കഴിഞ്ഞാല് 5-6 ടൈപ്പ് സാധനം ഉണ്ടെന്നാ പറയുന്ന കൊറോണ. അതിൽ ഏറ്റവും സൂപ്പർ സാധനം നമുക്ക് കിട്ടും. അതാണ് അതിന്റെ വ്യത്യാസം അല്ലെ. ഇവിടെ എല്ലാ ടൈപ്പ് ഭക്ഷണം കിട്ടില്ല, വെള്ളം കിട്ടും, സാധനം കിട്ടും. ഇനി പട്ടിയുടെ കാര്യം ഓർത്തിട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ പെട്ടുപോയി. ഇതും ആ കുടുങ്ങിപ്പോ അതാണ് ഞങ്ങൾ ഭക്ഷണം കൊടുക്കുക, ഈ സാധനം ഭക്ഷണം കഴിക്കൂല. അതാണ് ഏറ്റവും കൂടുതൽ ഒരു സങ്കടമുള്ള കാര്യം. അതാണ്. അപ്പൊ അതിന് എത്രയും പെട്ടെന്ന് നമ്മൾ ഇറങ്ങി 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 വരുവാണെങ്കിൽ എനിക്ക് തോന്നുന്നത് നമ്മളിപ്പം ഇവിടുന്ന് വിട്ടു കഴിഞ്ഞാല് കേരളത്തിലെ ലോക്ക്ഡൗൺ തീരുന്ന സമയത്ത് നമ്മൾ നാട്ടിലെത്തും. 24-ാം തീയതിയോടുകൂടി കേരളത്തിലെ ലോക്ക്ഡൗൺ തീർന്ന് അവിടെ അയഞ്ഞഞ്ഞ് വരുമ്പം നമ്മൾ ഇവിടുന്ന് ഇറങ്ങി 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 അങ്ങനെ വരാൻ പറ്റുള്ളൂ. വേഗതയിലൊന്നും വണ്ടി ഓടി വരാൻ പറ്റിയല്ല. വേഗതയിൽ ഓടി വന്നാൽ പണി പാളും. കാരണം എല്ലായിടത്തും ഭയങ്കര നിയന്ത്രണങ്ങൾ, ഒരു ചെറിയ കണ്ണു പോലും പറ്റിക്കാൻ പറ്റില്ല ഇവിടെ. അതാണ് ഏറ്റവും വലിയൊരു ഇതെന്ന് വെച്ചാൽ, അതായത് ഒരു 100 പോയിന്റ് പോലും നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്കും വണ്ടി ഓടുന്ന വെച്ചാൽ ഇന്ന് വരെ ഹൈവേ ഇങ്ങനെ ഞങ്ങൾ അടയ്ക്കത് കണ്ടിട്ടില്ല. അതായത് ഒരു ഹൈവേ മൊത്തം വാഴക്കേർ വെച്ചിട്ട് മൊത്തം അടച്ചിട്ടാക്കും എല്ലാ ഹൈവേകളും. എന്നിട്ട് അവിടെ നീ ടെസ്റ്റിന്റെ ഇത് കാണിച്ചാൽ മാത്രം അവര് അപ്പുറത്തോട്ട് പോകുള്ളൂ. ഇപ്പൊ നമ്മൾ സംസാരിക്കും, നമ്മുടെ ഫ്രണ്ടിൽ ആൾക്കാരുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മള് ഈ സംസാരിക്കുന്ന സമയത്ത് വരെ നമ്മുടെ ഫ്രണ്ടിൽ ആൾക്കാരുണ്ട്. അവര് നമ്മുടെ വണ്ടിയുടെ ഫോട്ടോ എടുക്കുന്നു. പിന്നെ ഇങ്ങോട്ട് നോക്കിയിരിക്കുന്നു. എന്തെങ്കിലും വിളിച്ചു പറയാനായിരിക്കും, എന്തെങ്കിലും പോലീസിനെ എന്തെങ്കിലും വിളിച്ചു പറയാനൊക്കെ ആയിരിക്കും. ദൈവത്തിൻ്റെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് തന്നെ ആളുണ്ട് കേട്ടോ, വിളിക്കല്ലേ. ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. എവിടെ ചെന്നാൽ ഇത് തന്നെ അവസ്ഥ. അവിടുത്തെ ആൾക്കാർ വരും, എന്നിട്ട് അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയും. പോലീസ് വരും, പ്രശ്നമാവും. അവിടുന്ന് പോകേണ്ടി വരും. പിന്നെ അടുത്ത 20 കിലോമീറ്റർ ഇങ്ങനെ നിർത്തും, അവിടെ പ്രശ്നമാവും. അത് കഴിഞ്ഞ് അടുത്ത 5 കിലോമീറ്റർ നിർത്തും. ഇത് തന്നെ പ്രശ്നം. ആകെ കിട്ടുന്ന സമയം എന്ന് വെച്ചാൽ രാത്രി 2 മണി തൊട്ട് ഒരു 4 മണി വരെ. അപ്പോൾ ആൾക്കാർ ഉറങ്ങുന്ന സമയമായതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അത് കഴിഞ്ഞുള്ള സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും നിർത്താതെ ഓടിക്കട്ടോ, നിർത്താതെ ഓടിക്കണം. ഒരു സ്ഥലത്ത് നിർത്താതെ വെറുതെ കിടന്ന് എങ്ങോട്ടാ പോണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഉൾപ്പെടുത്തില്ല. ഇങ്ങനെ കിടന്ന് കറങ്ങുവാണ്, അങ്ങനെ കറങ്ങി കറങ്ങി ഞങ്ങൾ കുറെ കറങ്ങി കറങ്ങി മടുത്തു. കാരണം ഒന്നാമത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണില്ല, നമ്മൾ വിചാരിക്കുന്ന കണ്ടന്റ് മറിക്കാനൊന്നും പറ്റണില്ല. അപ്പം അതിപ്പോ നമ്മൾ തിരിച്ചിറങ്ങുന്ന അല്ലേ, തിരിച്ചിറങ്ങുന്നതാണ്. നമ്മളിപ്പോ കുടുങ്ങിയ ചാൻസ് കൂടുതലേ ഉള്ളൂ അല്ലേ.
നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ ഇപ്പോൾ. എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഞങ്ങൾ ചെയ്താനേ, ഞങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ആരിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇത് വെച്ച് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ, പക്ഷേ ഇതിപ്പോൾ നമുക്കൊന്നിനും പറ്റാത്ത ഒരു അവസ്ഥയായിപ്പോയി. അതുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് അല്ലേ. ഒരു സ്ഥലത്ത് വണ്ടിയുടെ സമയം, ഒരു സ്ഥലത്ത് ഇനിയിപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആരിലൊക്കെ യാത്ര ചെയ്യുന്നുണ്ടല്ലോ, എല്ലാവരും തിരിച്ചിറങ്ങുന്നതായിരിക്കും നല്ലത്. കാരണം വെച്ചാൽ എല്ലായിടത്തും ഇങ്ങനെ കുടുങ്ങി കുടുങ്ങി വീഴുക. ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അധികം പുറത്തോട്ട് ഇറങ്ങാനുള്ള ഇത് ചാൻസസ് 50-20% എങ്കിലും ഉണ്ടാവും. ഇനി ഇച്ചിരി കൂടെ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇച്ചിരി കൂടെ റൂൾസ് ഇതാകുകയും ചെയ്യും. അതേപോലെ പിന്നെ നാലുവരിപ്പാതെ കിടക്കണം, വെറുതെ പശുക്കൾ മാത്രമേ കിടക്കണം, ഫുള്ള് പശുക്കള്, പിന്നെ ആട്, പിന്നെ ഇതുപോലത്തെ ഇവിടെ ഗ്രാമവാസികളുടെ മറ്റേ മുളക് ഉണക്കായിട്ടാക്കുന്ന മല്ലി ഉണക്കായിട്ട് ഇങ്ങനത്തെ സാധനങ്ങളല്ലാതെ, പിന്നെ ഈ മറ്റേ ചില റോഡിൻ്റെ ഒക്കെ ഫുൾ ഫ്രണ്ട് ഈ മറ്റേ കൊയ്തിട്ടാക്കുന്ന നെല്ല് ഉണക്കായിട്ടാക്കുന്ന ഇങ്ങനത്തെ പരിപാടി മാത്രമേ ഉള്ളൂ. അല്ലാതെ റോട്ടിൽ കൂടെ ഒരു വണ്ടി ഒന്നുമില്ല. ആണ്ടിരി സങ്കരാജ് ആണ്ടിരി സങ്കരാജിക്കും പിന്നെ പോലീസുകാർ വണ്ടി, പിന്നെ ഈ ആംബുലൻസ് ഇത് ഇടിച്ച് കീർപ്പിച്ച് പോകുന്ന കാണാം. ഈ സാധനങ്ങളൊക്കെ അത്രയ്ക്കും പിന്നെ ആംബുലൻസ് ഉണ്ടല്ലോ ഇഷ്ടം പോലെ അല്ലേ. അങ്ങനെ ഒരു അവസ്ഥ കേട്ടോ. ചില സ്ഥലത്തൊക്കെ നമ്മുടെ വണ്ടി ആംബുലൻസ് ആണെന്നൊക്കെ വിചാരിച്ച് നാട്ടുകാര് പിന്നെ ആംബുലൻസ് ആണെന്ന് വിചാരിച്ച് അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് വരും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ബേക്ക് ഇവിടെ പടപടാന്നും പറഞ്ഞ് നാലും അഞ്ചും ബൈക്ക് വരും. എന്താ സംഭവം, എങ്ങനെ എങ്ങനെ എങ്ങനെയാന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി മാത്രമേ ഉള്ളൂ. ഒരു സ്ഥലത്ത് നമുക്ക് ഭക്ഷണം വെക്കാൻ പോലും നിർത്താൻ പറ്റാത്ത ഒരു അവസ്ഥയായിപ്പോയി. ഇപ്പൊ ഈ സംസാരിക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ ഒരു പുള്ളിയുണ്ട്. പുള്ളി നേരത്തെ വന്ന് നമ്മളോട് കുറെ കാര്യങ്ങൾ ചോദിച്ചിട്ട് പോയതാണ്. ഇപ്പൊ രണ്ടു മൂന്ന് പേരായി. ഇനിയിപ്പോൾ എന്താവുമെന്ന് അറിയില്ല. അത് നമ്മളിപ്പോൾ ഇവിടെ ഒരു ടവർ ഉള്ളതുകൊണ്ടാണ് ഇവിടെ നിർത്തിയിട്ടാക്കണത്. ഇവിടെ രണ്ട് മൂന്ന് ടവർ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇപ്പം തന്നെ എഡിറ്റ് ചെയ്ത് കയറ്റാലോ എന്ന് വിചാരിച്ചാൽ അല്ലെങ്കിൽ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇച്ചിരി അടിയിട്ട് നിൽക്കുകയാണ്. കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയായിപ്പോയി. ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ഓപ്പണായിട്ട് കാര്യം പറയുന്നതന്നെ. കാരണം നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ തുറന്ന് സമ്മതിക്കണം. നമ്മുടെ അവസ്ഥ അങ്ങനെയാണ്. അതിൽ നമ്മൾ വലിയ മസിൽ പിടിച്ചിട്ട് കാര്യമില്ല. അപ്പം അതിനനുസരിച്ച് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി വണ്ടി എങ്ങനെയെങ്കിലും സർവീസ് ചെയ്യിക്കണം അല്ലേ. വണ്ടിയുടെ ഏകദേശം ഇത് കേരളത്തിൽ പോകാനുള്ള വണ്ടിക്ക് കണ്ടീഷൻ അല്ല ഉള്ളത്. എന്ന് വെച്ചാൽ ഫോഴ്സിന്റെ പിന്നെ ആംബുലൻസിന്റെ സർവീസ് ഉള്ളതാണ്. അത് ഒരിക്കലും അടക്കില്ല. അവരോട് എങ്ങനെ സംസാരിച്ച് വണ്ടിയുടെ പണി എങ്ങനെയെങ്കിലും എടുപ്പിക്കണം. അല്ലാതെ ഒരിക്കലും ഇത് അവിടെ എത്തൂല. അവരോട് വണ്ടിയുടെ പണി എടുത്തിട്ട് വേണം നമുക്ക് ഇനി കേരളത്തിലോട്ട് വരാം, ഇല്ല നമുക്ക് കേരളത്തിലോട്ട് ഇത് വണ്ടി എത്തൂല. അതെ. പിന്നെ വേറൊരു കാര്യം എടുത്തു പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നെഗറ്റീവ് കമന്റ് അടിക്കുന്ന ആൾക്കാരോടാണ്. ഇതിലും വലിയ നെഗറ്റീവ് കമന്റ് അടിച്ചിട്ട് നമ്മളിവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ യാത്ര തുടങ്ങിയ കാലം മുതലേ ഒന്നുമില്ലാത്ത സമയത്ത് മുതലെ നെഗറ്റീവ് കമന്റുകൾ വരുന്നതാണ്. നിങ്ങളുടെ നെഗറ്റീവ് കമൻറ്റുകളാണ് നമ്മുടെ വളർച്ച എന്ന് പറയുന്നത്. ഒരിക്കലും നിങ്ങൾ നിർത്തരുത്. നിങ്ങൾ ആഞ്ഞടിച്ചോണം. നിങ്ങൾ കൊടുങ്കാച്ച് വീശുന്ന പോലെ ആഞ്ഞടിച്ചോണം. നെഗറ്റീവ് കമൻറ്റോട് ഇടുന്നവരോടാണ് പറയുന്നത്. നിങ്ങളുടെ നെഗറ്റീവ് കമൻറ്റുകൾ ഓരോന്ന് കാണുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം നെഗറ്റീവ് കമൻറ്റിന്റെ കേസാണ്. അപ്പൊ ഞാൻ എന്റെ ഉറവിടം എല്ലാം കയറി നോക്കിയപ്പോ 5 വാട്സാപ്പ് ഗ്രൂപ്പ്, 1 ടെലിഗ്രാം ഗ്രൂപ്പ്. അപ്പൊ നമ്മുടെ അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ദയനീയാവസ്ഥയായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അവരെന്നാ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് കുറെ പഴയ വൈരായങ്ങളെല്ലാം കൂട്ടി ഈ വ്യൂ താഴുന്ന സമയത്ത് നോക്കിയിട്ടാണ് ഇങ്ങനെ കുഷി. അതായത് പഴയ വൈരായങ്ങളൊക്കെ വെച്ച് ഒരു ടെലിഗ്രാം ഗ്രൂപ്പും കുറച്ച് വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നൊക്കെ ഈ കുറെ നെഗറ്റീവ് കമന്റ് ഇങ്ങനെ അടിച്ചടിച്ചോളൂ. ഒന്നും കേൾക്കാൻ പോണില്ല. നിങ്ങൾ പിന്നെ നെഗറ്റീവ് കമന്റ് അടിക്കുന്നവർ എന്തായാലും ഈ വീഡിയോ കാണുമല്ലോ. ഇതല്ല ഇതിന്റെ അപ്പുറം വന്നിട്ട് അനങ്ങിയിട്ടില്ല. ഇതല്ല ഇതിലും വലിയ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അന്നും ഞങ്ങൾ അനങ്ങിയിട്ടില്ല. അന്നും ഞങ്ങൾ എങ്ങനെയുണ്ടോ അന്ന് അതേപോലെ തന്നെ ഇന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് നമുക്ക് കണ്ടന്റ് ക്രിയേറ്റ് ഓ നെഗറ്റീവ് കമന്റ് എടുത്തതിലും നമുക്ക് വിഷയമൊന്നുമില്ല. കാരണം ഇഷ്ടംപോലെ തെറിവിളി, ഇഷ്ടംപോലെ ഇതൊക്കെ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ചില വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്നും ചില ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ ഇത് വരുന്നതെന്ന് അറിയുമ്പം ഇത് നമുക്കറിയാൻ പറ്റില്ല. കാരണം എല്ലാം കോപ്പി പേസ്റ്റ് ആണല്ലോ. ഒരാൾ ഇടുന്ന തന്നെ ആയിരിക്കും 100 പേരും കൊണ്ട് ഈ കോപ്പി പേസ്റ്റ് ചെയ്യാൻ വേണം. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഓരോ കേറ്റത്തിന് ഒരു ഇറക്കമുണ്ട്. അത് അങ്ങനെയാണ് ഈ യൂട്യൂബ് ഇൻഡസ്ട്രിയിൽ. ഞങ്ങൾ കുറേ മാറ്റങ്ങൾ മലയാളം ഇൻഡസ്ട്രിയിൽ ഞങ്ങൾ വരുത്തിയിട്ടുണ്ട്. അത് പറഞ്ഞാൽ ഒരു കേറ്റത്തിന് ഒരു ഇറക്കമുണ്ട്. ആ ഇറക്കത്തിലാണ് നമ്മൾ പല കാര്യങ്ങൾ പഠിക്കണേ. ആ കാര്യങ്ങൾ ഈ ഇറക്കം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു നിരപ്പാണ്. ഇത് ഇങ്ങനെ കയറുവാണ്. കയറിക്കഴിഞ്ഞ് ഇതിങ്ങനെ ഇറങ്ങി പിന്നെ ഇങ്ങനെ ഒരു നിരപ്പാണ്. ഈ നിരപ്പ് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു കയറ്റം കയറാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം അങ്ങനെയാണ്. അതായത് ഒരു മാസം കയറും,
ഒരു മാസം ഇറങ്ങും, അപ്പം നിരപ്പിൽ നിൽക്കുക. ഈ നിരപ്പിൽ നിന്നിട്ട് നമ്മൾ നിരപ്പിൽ മത്തായി ചിന്തിക്കുന്ന പോലെ നമ്മൾ ചിന്തിക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കയറാൻ എന്ത് ചെയ്യാന്ന്. അപ്പം ഈ ഓരോ നെഗറ്റീവ് കമൻറ്റുകൾ വരുമ്പോൾ നമുക്ക് എന്നെ സംബന്ധിച്ച് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്കത് എന്താ പറയുക, നമുക്ക് വളർച്ചയ്ക്ക് ഒരു ബൂസ്റ്റപ്പ് ആണ്. ഈ നെഗറ്റീവ് കമൻറ്റ് അടിക്കുന്നവർ വിചാരിക്കുന്ന നെഗറ്റീവ് ഇട്ടിട്ടിട്ട് പിന്നെ തീർക്കാം, അല്ലെങ്കിൽ നെഗറ്റീവ് കമൻറ്റ് ഇട്ടിട്ട് ഒരു 100 വരെ കാണിച്ചിട്ട് നമുക്കെതിരെ പ്രവർത്തിക്കാം, അല്ലെങ്കിൽ നമ്മളെ തെറ്റുകാരനാക്കി കാണിക്കാം, അല്ലെങ്കിൽ നമുക്കെതിരെ പല കാര്യങ്ങളും ഇതിലും വലുത് പടച്ചു വിട്ടിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ നടന്നു പോയമാരാ ഞാനും എൻ്റെ അനിയനും. ഇതിലും വലുത് പടച്ചു വിട്ടു എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ നടന്നുപോയി, എന്നിട്ട് നമുക്കൊന്നും ഏറ്റില്ല. പിന്നെ നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ അറിയാവുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഫാമിലി, അവരൊരിക്കലും നമ്മളെ കൈവിടത്തില്ല. കാരണം വെച്ചാൽ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും, അവർക്ക് എന്നാ കാര്യം എന്നറിയാം, അവരാണ് നമ്മളെ വളർത്തിയത്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കുറേ ആൾക്കാരുണ്ട്, അതായത് ഈ നമുക്കെതിരെ പല കാര്യങ്ങളും പുഷ് ചെയ്തുകൊണ്ട്, അത് ഇച്ചിരി ഒരു വ്യൂ ഒക്കെ കുറയുമ്പോഴാണ് ഇവരൊന്ന് തല പൊക്കി ഇങ്ങനെ വരിക. വ്യൂ കൂടുമ്പോൾ ഇവരൊന്ന് തല ഇറക്കി കിട്ടും, കളിയാക്കൽ രീതിയാണ്. അപ്പം അതൊന്നും നമുക്കൊരു വിഷയമുള്ള കാര്യങ്ങളൊന്നുമല്ല, ഇതിലും വലിയത് എത്ര വന്നിരിക്കുന്നു. നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, നമ്മുടെ ഫാമിലീസ് ഉണ്ട്. പിന്നെ ഞങ്ങൾ എപ്പോഴും വീഡിയോയിലും എന്നും പറഞ്ഞിട്ട് ഒരു കാര്യമാണ്, ഞങ്ങളുടെ തമ്പനിലുകൾ ഇങ്ങനെയാണ്, നമ്മളിങ്ങനെയാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പം അത് നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് അറിയാം. പിന്നെ ചില ആളുകൾ അതിനെ അംഗീകരിക്കുന്നില്ല, ഓരോരുത്തരുടെ ചോയ്സാണ്. ഞങ്ങൾക്ക് നമ്മളെ അത്രയും സ്നേഹിക്കുന്ന എത്ര ആൾക്കാരുണ്ടെന്ന് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാം. അതുപോലെ തന്നെ സെലക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അവർ സെലക്റ്റീവ് ഉള്ള ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വീഡിയോ കാണുന്നവരാണ്. അതിപ്പം നമ്മുടെ വീഡിയോ എന്നല്ല, അവർ സെലക്റ്റീവ് ആയിട്ടാണ്, അപ്പം പലരുടെയും വീഡിയോ കാണും. അപ്പം അവർ ചിലപ്പോൾ ഈ സെലക്റ്റീവ് ആയ ആൾക്കാർ വന്നിട്ടാണ് ഈ തമ്പലൈൻ്റെ കാര്യത്തിൽ പറയുന്നത്. അതായത് നമ്മുടെ തമ്പലൈൻ എന്ന് വെച്ചാൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടൊരു സാധനമായിരിക്കും നമ്മൾ കാച്ചി വിടണം. അപ്പം അത് കയറി വന്നിട്ട് ആ സംഭവം ആയിരിക്കണമെന്നില്ല, ഇപ്പം അത് ചിലർക്ക് ഇഷ്ടപ്പെടില്ല. കാരണം അങ്ങനെ സംഭവം ഉണ്ട്, ചിലപ്പോൾ നമ്മൾ വീഡിയോയുടെ എന്തെങ്കിലും ഒരു ഭാഗത്തിൻ്റെ, നമ്മൾ ഏത് തമ്പലം ഉണ്ടാക്കിയാലും വീഡിയോയുടെ എവിടെയെങ്കിലും അതിൻ്റെ ഒരു ഭാഗമുണ്ട്. ഇപ്പം കുൽസിയും കണ്ട അന്താരാഷ്ട്ര കേസായി. അപ്പോൾ ആ അന്നത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ പറയുന്നുണ്ട്, അതായത് പിന്നെ നമ്മൾ പിന്നെ ബംഗ്ലാദേശ് ബോർഡറിൽ പോയിട്ട് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് ഇൻ്റർനാഷണൽ കേസാവുന്നു. അപ്പോൾ അങ്ങനെയുള്ള സംഭവമൊക്കെ വെച്ചാൽ നമ്മൾ ചെയ്യാറുള്ളൂ. അല്ലാതെ നമ്മളൊരിക്കലും എന്നാ പറയുക, ഇപ്പം താജ്മഹലിൻ്റെ ഫോട്ടോ വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ഈ ഫിൽ ടവർ കാണിച്ചിട്ടില്ല. അങ്ങനത്തെ സംഭവം നമ്മൾ ഇന്നവരെ ചെയ്തിട്ടില്ല. അപ്പം എന്നാ പറയുക, ഈ ഈ ഒരു അവസ്ഥയിൽ വന്നിട്ട് അടിക്കുന്ന ആൾക്കാരോട്, കാരണം ഇത് കണ്ടന്റ് ഇല്ലെങ്കിൽ ആ കണ്ടന്റിന് എന്തെങ്കിലും ഡിമ്മു വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആവർത്തന വിരസത ആവർത്തന കണ്ടന്റ്. അപ്പം നമ്മളെ കൊണ്ട് ഇപ്പം നമ്മുടെ പണ്ടത്തെ രീതി ഒരു സംസ്ഥാനത്ത് നമ്മൾ 5 ദിവസം 4 ദിവസമൊക്കെ ചെയ്യത്തുള്ളൂ. അതിപ്പോൾ നമ്മൾ ഒരു സ്ഥലം നമുക്കത് ആവർത്തനം തോന്നി കഴിഞ്ഞാൽ ഞങ്ങളത് ഒഴിവാക്കിയിട്ട് അടുത്ത സ്ഥലം പിടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങൾ അങ്ങനെ പറന്ന് വീഡിയോ പിടിച്ച ഇത് രീതി ഉണ്ടായിരുന്നു നമുക്ക്. പക്ഷേ ഇന്ന സാഹചര്യത്തിൽ നമുക്കത് സാധിക്കുകയല്ല, കാരണം നമുക്ക് ഓടാനും നമുക്ക് എന്തിനും നമ്മൾ തയ്യാറാണ്. പക്ഷേ അവസ്ഥ അങ്ങനെയാണ്, കോവിഡിൻ്റെ മൂർച്ചിരിക്കുന്നതുകൊണ്ട് അവസ്ഥ അങ്ങനെയാണ്. നമുക്കാരും വെല്ലുവിളിക്കാനോ നമുക്കാരും വെല്ലുവിളിച്ച് യാത്ര ചെയ്യാനും പറ്റില്ല. വെല്ലുവിളിക്കാം, യാത്ര ചെയ്യാം, പക്ഷേ അത് വലിയ വിപത്തിലേക്ക് പോയി തീരും. നമുക്ക് നിയമത്തെ നിയമത്തിൻ്റെ ഭാഗങ്ങളെ അനുസരിക്കാതിരിക്കാൻ ഒരിക്കലും പറ്റത്തില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. എന്തായാലും നമുക്ക് ഈ മാസം 24-ാം തീയതി കഴിയാതെ ഒരു കാര്യവും ചെയ്യാൻ പറ്റിയല്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇപ്പം ഇറങ്ങി വരിക എന്നല്ലാതെ എന്തായാലും 24-ാം തീയതിയിലും എടുക്കും നമ്മൾ ഇറങ്ങി വരുമ്പോൾ. അത്രയും പെരിയെ നമുക്ക് വരാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഓടിപ്പടച്ച് ചവിട്ടിപ്പറിച്ച് നമുക്ക് വന്ന പോലെ നമ്മൾ അവാർഡ് മേടിക്കാൻ വന്ന പോലെ ഒന്നും 4 ദിവസം കൊണ്ടൊന്നും 4,500 കിലോമീറ്റർ ഒന്നും ഓടി എത്തിയല്ല. കാരണം വെച്ചാൽ എല്ലാ സ്ഥലത്തും ചെയ്യിക്കുകയാണ്, എല്ലാ ഏത് പോലീസുകാരനായിക്കോട്ടെ ഏത് അധികാരി ആയിക്കോട്ടെ അവർ പറയുന്നതിന് ഉത്തരം കൊടുത്തിട്ട് മാത്രമേ നമുക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പം ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ഇത് മനസ്സിലാക്കും. കാരണം അവർ ഞങ്ങളുടെ കൂട്ടത്തിൽ എന്തിനും കൂടുതലുണ്ടാവും. പിന്നെ ഇപ്പം പല സ്ഥല കോണുകളിലൊക്കെ കേൾക്കുന്നുണ്ട് നമ്മൾ അധോലോകമായി മാറിയെന്ന്. ഒരിക്കലുമല്ല, എബിനും ലിബിനും എങ്ങനെയാണ് തുടങ്ങിയത് അങ്ങനെ തന്നെയാണ് ഇപ്പോഴും. ഒരു മനുഷ്യനോട് നമ്മൾ ആരെ കണ്ടാലും ഞങ്ങൾക്ക് അവർ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണ്. നമ്മൾ ഒരിക്കലും മറ്റു സ്ഥലങ്ങളിൽ വന്നിട്ട് ഒരിക്കലും ഞങ്ങളെ അധോലോകമാക്കാനോ അല്ലെങ്കിൽ നമ്മളൊരു വലിയ ഗുണ്ടകളാണെന്നോ ആക്കാനോ ഒന്നും ആരും ശ്രമിക്കരുത്. മനുഷ്യൻ മനുഷ്യനാണ്. നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ പറ്റും. കഷ്ടപ്പെടാതെ നമുക്കിപ്പം എൻ്റെ ഒരു കാലഘട്ടത്തിൽ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒരു നെഗറ്റീവ് ആക്കിയിട്ട് എല്ലാവരും മാറ്റി നിർത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമങ്ങൾ നടക്കുന്നുണ്ട്, എല്ലാം ഞങ്ങൾ അറിയുന്നത്. അതായത് ഞങ്ങളുടെ ഒക്കെ ഒരു ജീവിതത്തിന്റെ കാലത്തിൽ നമ്മൾ 12-ാം ക്ലാസ് വരെ അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കുന്ന കാലം വരെ നമ്മൾ പല കാര്യവും ചിന്തിക്കും, വലിയ വലിയ കാര്യങ്ങൾ. പക്ഷേ അത് കിടക്കാൻ കിടന്ന് സ്വപ്നത്തിൽ ചിന്തിക്കും, പക്ഷെ നേരം വിളക്കാൻ നേരത്ത് നമ്മൾ കട്ടൻ മീഡിയം വിളിച്ച് നമ്മൾ നമ്മുടേതായ ലോകത്തോട് പോകും. പക്ഷേ അങ്ങനെ അല്ലാതെ നമ്മൾ മാറി ചിന്തിച്ച് രാവ് പകലില്ലാതെ കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ
ഓടിച്ച് നടക്കണം. അതായത് രാപ്പകലില്ലാതെ ഒരു ദിവസം 2 മണിക്കൂർ 3 മണിക്കൂറാണ് ഉറങ്ങണത്. വിചാരിക്കും ഇത്രയും നല്ല വണ്ടി, ഇത്രയും വലിയ സെറ്റപ്പ് ഉണ്ടായിട്ട് അവർ എ സി ഇട്ട് നല്ല രീതിയിൽ നല്ല സ്ഥലത്ത് കിടന്നുറങ്ങുന്നു. ഒരിക്കലും അല്ല, രാപ്പകലില്ലാതെയാണ് ഇന്നും വണ്ടി ഓടുന്നത്. ഇന്നത്തെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറമാണ്, നമുക്ക് ഉറങ്ങാൻ പോലും സമയം കിട്ടില്ല. സത്യം പറഞ്ഞാൽ നമുക്ക് സങ്കടമുണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് അങ്ങനെയാണ് അവസ്ഥ. അതിന് നമ്മൾ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിപ്പം ഒരിക്കലും നമ്മൾ മദ്യം കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മളെ നമ്മുടെ വീട്ടുകാർ പിടിച്ചിട്ട് നമ്മൾ വീട്ടിൽ ചെന്ന് പറയണം, ഞാൻ എൻ്റെ കയ്യിലെ തട്ടില്ല, എൻ്റെ കൂട്ടുകാരൻ എനിക്ക് തന്നോണ്ട് കുടിച്ചതെന്ന് പറയുന്ന ഒരു അവസ്ഥ പോലെ. ഇപ്പോൾ അതായത് നമുക്കിഷ്ടമല്ലേ നമ്മൾ കുടിക്കുള്ളൂ, നമ്മൾ വെറുതെ കൂട്ടുകാരനെ ചാരിട്ട് കാരണം എന്ന് പറഞ്ഞ പോലെ ഈ ഒരു അവസ്ഥ അങ്ങനെയാണ്. അപ്പം നമ്മൾ എന്നാ പറയുക, നമ്മൾ യഥാർത്ഥമായിട്ട് യാത്ര ചെയ്യുമ്പോൾ എവിടെ ചെന്നാലും നമ്മൾ 3-4 മണിക്കൂർ രാത്രി ഞങ്ങൾ ഉറങ്ങാറ് പോലും ഇല്ല. കാരണം ഓരോ ചിന്തകളിലായിരിക്കും എപ്പോഴും ഞങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓരോ വീഡിയോ ഇട്ട് കഴിഞ്ഞാലും ഒരു വീഡിയോ ഇട്ടിട്ട് ആ വീഡിയോ ഇട്ടിട്ട് ഞങ്ങൾ ആ ഞങ്ങളുടെ വഴിക്ക് പോകുമല്ല. ഞങ്ങളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ പല കാര്യങ്ങൾ ചിന്തിക്കും. ഞങ്ങളൊരു വീഡിയോ കയറി റീച്ചാണെങ്കിൽ പോലും അതിനെന്താ അപാകതയുണ്ട്, നാളെ എങ്ങനെ മനോഹരമായിട്ട് ചെയ്യാൻ ഞങ്ങൾ ആലോചിക്കും. ഞങ്ങളിപ്പം നമുക്ക് ചെറിയ തട്ടുകേട് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ ആ തട്ടുകേട് ശരിയാക്കുക. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മളെ കൊണ്ട് അത് ശരിയാക്കണമെങ്കിൽ വണ്ടി ഓടണം. അപ്പോൾ അതിന് വണ്ടി ഓടാനൊരു അവസ്ഥ, നമുക്ക് അവസരമില്ല. അപ്പം അതിനനുസരിച്ച് നമ്മൾ അതാണ് നമ്മൾ തിരിച്ചിറങ്ങി ഇറങ്ങി വരിക എന്നല്ലാതെ നമുക്ക് വേറൊരു മാർഗ്ഗമില്ല. എന്താ പറയുക, നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവരും ഒരുപാട് നന്ദിയുണ്ട്. കാരണം നിങ്ങളിപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു. 1000 നെഗറ്റീവ് കമൻറ്റ് വന്നാലും 1 പോസിറ്റീവ് കമൻറ്റ് കണ്ടാൽ മതി. കാരണം മതി, അത് മതി. പിന്നെ ഈ നെഗറ്റീവ് അടിക്കുന്നവർ എപ്പോഴും നിങ്ങൾ ഞങ്ങളുടെ വളർച്ചയിലാണ് കയറി വന്നത് അല്ലേ. ഞങ്ങൾ ആ വണ്ടി കണ്ട് ടാറ്റയുടെ ഒരു വണ്ടി കത്തിപ്പോയി. അതായത് ഞങ്ങൾ ഇന്നും ഇവിടെയും പറഞ്ഞില്ലാത്തൊരു കാര്യമുണ്ട്. അതായത് ഇന്ന് നമ്മളിവിടെ എത്താനുള്ള കാരണം വെച്ചാൽ ഒരു കമൻ്റാണ്. ആ കമൻ്റ് ഒരു വലിയ നെഗറ്റീവ് കമൻ്റായിരുന്നു. അതിങ്ങനെയായിരുന്നു, അതായത് നമ്മുടെ അന്നത്തെ വേഷം എന്ന് വെച്ചാൽ താടിയൊക്കെ വളർത്തി, വൃത്തിയൊന്നുമില്ല, കരിയും ഇതൊക്കെ പിടിച്ചൊരു വസ്ത്ര രീതിയൊക്കെ ആയിരുന്നു. അപ്പം ആ ഒരു കമൻറ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് അന്ന് എൻ്റെ പഴയ ഫോണിലുണ്ടായിരുന്ന സംഭവം, ആ ഫോൺ ഡിസ്പ്ലേ ഒക്കെ പൊട്ടിപ്പോയി. അപ്പോൾ അതിൻ്റെ അകത്ത് ഞങ്ങളുടെ വളർച്ചയിലുള്ളൊരു കാര്യമാണ് പറയുന്നത്. അതുവരെ നമ്മൾ വലിയ അലസരായിരുന്നു പോകുന്ന രീതി പോട്ടെ. പക്ഷേ ഈ ഒരു കമൻറ്റ് ഇങ്ങനെയായിരുന്നു, അതായത് വലിയ സ്റ്റുഡിയോയും വലിയ ലാപ്ടോപ്പും വലിയ സംവിധാനമൊക്കെ ഉണ്ട്, പക്ഷെ അവിടെ ഒരു പിച്ചക്കാരൻ വന്നിരുന്ന് വാർത്ത വായിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും കാണുമോ? അതേസമയത്ത് അവിടെ ഒരു സുന്ദരിയായ സ്ത്രീ വന്ന് വാർത്ത വായിച്ച ആൾക്കാർ കാണും. അത് ശരിക്കും നമ്മുടെ മനസ്സിൽ തട്ടിയായിരുന്നു. അന്ന് മുതൽ നമുക്കൊരു വാശി ഉണ്ടായിരുന്നു, ആ വാശിയാണ് നമ്മളിപ്പോൾ എത്തിച്ച് എന്ന് പറഞ്ഞ പോലെ. ഇപ്പോൾ ഓരോ നെഗറ്റീവ് കൊണ്ട് അടിക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൽ തട്ടും. നമ്മൾ അതിനനുസരിച്ച് എന്താ പറയുക, അതിനനുസരിച്ച് നമ്മൾ മുന്നേറണം. അങ്ങനെയാണ്. ഇപ്പോൾ ഒരിക്കലും നമുക്ക് നെഗറ്റീവ് കൊണ്ട് അടിക്കുന്നവരോട് അത് അടിക്കരുതെന്ന് പറയാൻ നമ്മൾ ആരുമല്ല. കാരണം അവരടിച്ചോട്ടെ, അവരടിക്കുന്നതോട് അടിച്ചോട്ടെ, കാരണം അത് നമ്മൾ യേശുവില്ല. കാരണം അതങ്ങനെയാണ്, നിങ്ങൾ ഓരോ നെഗറ്റീവ് കൊണ്ടും നമ്മുടെ വളർച്ചയ്ക്കാണ്. അത് നമ്മൾ അങ്ങനെ ചിന്തിക്കത്തുള്ളൂ, അങ്ങനെ ചിന്തിക്കാൻ പാടുള്ളൂ. ഈ ഒരു 2-3 ദിവസത്തെ ഒരു ചെറിയ ഇതുണ്ട്. അപ്പോൾ ആ ഒരു രീതികളൊക്കെ അതിൻ്റെതായ രീതി നടക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ നാട്ടിലേക്ക് തിരിക്കുകയാണ്. ഇനി എന്താവും എങ്ങനെയാവും എന്നൊന്നും അറിയത്തില്ല. നാളെ മുതൽ പറ്റുമെങ്കിൽ വീഡിയോ എടുക്കും. കാരണം ഞങ്ങൾ ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കും. നമ്മൾ വടി പിടിച്ച് ചെയ്യും. നമ്മൾ ചെറുപ്പകാലത്ത് നമ്മളെങ്ങനെ വെച്ചാൽ വൈകുന്നേരം സ്കൂൾ കഴിഞ്ഞാൽ ഫുട്ബോൾ കളിക്കാതെ നമുക്ക് ഇരിക്കാൻ പറ്റില്ല, നമ്മുടെ കാല് കുറയ്ക്കുമായിരുന്നു എന്ന് പറഞ്ഞ്. ഇപ്പം നമുക്ക് ക്യാമറ പിടിക്കാതെ ഇരിക്കാൻ പറ്റില്ല, കാരണം നമ്മുടെ കൈ കുറയ്ക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കാണിക്കും അല്ലേ ലിപി.